നമസ്കാരം. ഈ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനം വലിയ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. ഇത് ഇരു രാജ്യങ്ങളുമായുള്ള ഭാരതത്തിന്റെ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലേക്ക് സ്ഥിതിഗതികളെ നയിക്കുകയും ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരമേറ്റതിനെ തുടർന്ന് വിദേശ നയത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനം പ്രാധാന്യമർഹിക്കുന്നത്. BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ മൂന്നാമതും തുടർച്ചയായി അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായാണ് ഈ രാജ്യങ്ങൾ സന്ദർശിച്ചത്. ഉജ്ജ്വലമായ സ്വീകരണമാണ് ഇവിടങ്ങളിലെ ഭരണകൂടങ്ങളും ഭാരത വംശജരായ ജനങ്ങളും പ്രവാസി ഭാരതീയരും നൽകിയത്. കഴിഞ്ഞ ദിവസം സിംഗപ്പൂർ പാർലമെന്റ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു നേതാക്കളുടെയും ചർച്ചയിൽ ഇന്ത്യ സിംഗപ്പൂർ ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി അവലോകനം ചെയ്തു. തുടർന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സെമി കണ്ടക്ടർ, നൈപുണ്യ വികസനം, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും 4 ധാരണാപത്രങ്ങൾ കൈമാറി. സിംഗപ്പൂരിലെത്തുന്നതിന് മുൻപ് പ്രധാനമന്ത്രിയുടെ ബ്രൂണൈ സന്ദർശന വേളയിൽ ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസനൽ ബോൾഗിയയുമായുള്ള ചർച്ചകളിൽ ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ധാരണയിലും എത്തിയിരുന്നു. ഇപ്പോഴത്തെ മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സൗദി അറേബ്യ, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലേക്കാണ് യാത്ര. 3 രാജ്യങ്ങളിലെയും ഭരണകൂട പ്രതിനിധികളുമായി S. ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തുമെന്നും ആഗോള പ്രാദേശിക വെല്ലുവിളികൾ ചർച്ചയാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സൗദിയുടെ തലസ്ഥാനമായ റിയാദിലേക്കാണ് വിദേശകാര്യമന്ത്രി ആദ്യം എത്തുക. 2 ദിവസത്തെ സൗദി സന്ദർശനത്തിനിടെ ഇന്ത്യ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തും. ശേഷം ബെർലിനിൽ എത്തുന്ന S. ജയശങ്കർ സെപ്റ്റംബർ 10-11 തീയതികളിൽ ജർമ്മനിയിൽ തങ്ങും. ബെർലിനിലേക്ക് S. ജയശങ്കർ നടത്തുന്ന മൂന്നാമത് ഉഭയകക്ഷി സന്ദർശനമാകും ഇത്. ജർമ്മൻ ചാൻസലർ ഒലഫ് സ്കോൾസ് അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കുന്ന പശ്ചാത്തലത്തിൽ ഒലഫ് സ്കോൾസിനെ കണ്ട് ചർച്ച നടത്തും. കൂടാതെ ജർമ്മൻ വിദേശകാര്യമന്ത്രിയെയും അദ്ദേഹം കാണും. ഒടുവിൽ ജനീവയിലേക്കാണ് S. ജയശങ്കർ എത്തുക. സെപ്റ്റംബർ 12-13 തീയതികളിൽ സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളുമായും മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തുന്നതാണ്. വിവിധ UN ബോഡികളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും ആസ്ഥാനമാണ് ജനീവ. സ്വിസ് വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി ചർച്ച നടത്തുന്നതോടെ ജയശങ്കറിന്റെ 6 ദിവസത്തെ വിദേശ പര്യടനം പൂർത്തിയാകും. വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ വരാനിരിക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾക്കായി രാജ്യം ഒന്നാകെ ഇപ്പോൾ കാതോർത്തിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.